സ്വാഗതത്തിന് വന്ദന. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് ചുങ്കക്കാരനായ സത്യവൂസിന്റെ കഥയാണ്. എന്തിനാ മനുഷ്യ ഇങ്ങനെ കിടന്ന് അമരുന്നത്? ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? അമര ഞാനെന്തടി കാട്ടുപോത്തോ? ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പാപങ്ങളുടെ ചോഴും ഒരു ഊട്ടി കുടിക്കുന്ന ദുഷ്ടനാണ് നിങ്ങൾ. എടി നിനക്കറിയാമോ, എന്റെ അപ്പൂപ്പനും എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനും അന്തസ്സോടെ ചെയ്ത് ജോലിയാടിയത്? അന്തസ് പാപങ്ങളുടെ ചോര മുഴുവൻ ഊറ്റി കുടിക്കുന്നതാണോ അന്തസ്? എടീ ഒന്ന് പതുക്കെ പറ, ഈ നാട്ടുകാർ മുഴുവനും കേക്കും. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. പാപങ്ങളുടെ ചോര മുഴുവൻ ഊറ്റി കുടിച്ച് മൂട്ടയെ പോലെ വീർക്കുന്നത് എന്തിന്? മൂട്ടതിന്റെ അപ്പൂപ്പനാണ്. അതെ, ഞാനൊരു കാര്യം പറയാം. ഞാനങ്ങ് കഫർനാമിൽ എന്റെ അപ്പന്റെ വീട് വരെ പോയിട്ട് വരാം. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ തിരിച്ചു വരുമ്പോൾ ഒരു പണക്കിഴിയുമായേ വരാവൂ. എന്റെ യഹോവേ, ഈ ദേഹം എന്ന് നന്നാവുമോ? കുറച്ച് സമയങ്ങൾക്ക് ശേഷം. എടാ സഖി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ ഒരു വിശേഷം അറിഞ്ഞോ? വിശേഷമോ? എന്ത് വിശേഷം? നമ്മുടെ പട്ടണത്തിൽ പുതിയൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്. അദ്ദേഹം രോഗങ്ങൾ സുഖമാക്കുന്നു, പാപികളെ മാനസാന്തരപ്പെടുത്തുന്നു. അങ്ങനെയോ? ആരാണ് അയാൾ? അദ്ദേഹമാണ് നസ്രായനായ യേശു. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. നീ വരുന്നുണ്ടോ എന്റെ കൂടെ? ഏയ് ഇല്ല, ഞാനില്ല. നീ പോയിക്കൊള്ളു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ഇതാ ഒരു ശോഷനിയോ. എന്തൊക്കെയുണ്ട് കഫർനാമിൽ പുതിയ വാർത്തകൾ? ഞാൻ കഴിഞ്ഞ ദിവസം കഫർനാമിൽ പോയപ്പോൾ എന്റെ കൂട്ടുകാരി സലോമിയെ കണ്ടായിരുന്നു. അവൾ ഒരു പുതിയ പ്രവാചകനെ പറ്റി എന്നോട് പറഞ്ഞു. അദ്ദേഹം രോഗങ്ങൾ സുഖമാക്കുന്നു, പാപികളെ മാനസാന്തരപ്പെടുത്തുന്നു. രണ്ടു ദിവസത്തിന് ശേഷം അദ്ദേഹം നമ്മുടെ പട്ടണത്തിലും വരുന്നുണ്ട്. ഹോ, അങ്ങനെയോ? എനിക്ക് പുക്കം കുറവല്ലേ. അത്രയും ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെ അദ്ദേഹത്തെ കാണും? മിശിഹ വരുന്ന വഴിക്ക് ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നാൽ എന്റെ പട്ടി കയറും സിക്കമൂർ മരത്തിൽ. എങ്കിലും പട്ടി തന്നെ ദൈവത്തെ കാണും. രണ്ടു ദിവസങ്ങൾക്ക് ശേഷം. ശോഷനെ പറഞ്ഞതിലും കാര്യമുണ്ട്. എങ്ങനെയും ആ പ്രവാചകനെ എനിക്കൊന്ന് കാണണം. അവൾ പറഞ്ഞ പോലെ തന്നെ ആ സിക്കമോർ മരത്തിൽ കയറാം. ദൂരെ നിന്നാണെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് എനിക്ക് അദ്ദേഹത്തെ കാണാമല്ലോ. ഓ, അതാണ് യേശു, അത് അദ്ദേഹം വരുന്നുണ്ട്. സക്കേവുസ്, താഴെ ഇറങ്ങുക. എനിക്ക് നിന്റെ ഭവനത്തിൽ ഇന്ന് താമസിക്കേണ്ടിയിരിക്കുന്നു. കർത്താവേ, ഞാനൊരു പാപിയാണ്. ഞാൻ വളരെ പാപം ചെയ്തിട്ടുണ്ട്. ഞാൻ ആരുടെയെങ്കിലും വക എടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. നന്ദി, നമസ്കാരം.